ഗൈസ് മിസ്റ്റീരിയസ് റെഡ് ഗെയിമർ. അങ്ങനെ നമ്മൾ തന്റെ പുതിയൊരു ഗെയിം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് ഗൈസ്. അപ്പൊ ഗെയിമിന്റെ പേര് മെഡൽ ഓഫ് ഓണർ വാർഫൈറ്റർ എന്നാണ്. അപ്പം ഇത് 2012 ഗെയിമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അധികം പറഞ്ഞ സമയങ്ങൾ അതായത് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടൈപ്പ് ഗെയിമാണെന്നുള്ളത്. നമ്മുടെ ഷൂട്ടിംഗ് ഗെയിമാണ്. അപ്പം എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഗ്രാഫിക്സിന്റെ സെറ്റിംഗ്സ് നമുക്ക് കാണിച്ചു തരാം. വീഡിയോ 4K കിടക്കുന്നത് ആൻഡ് ഓൾസോ ഫുൾ സ്ക്രീൻ. പിന്നെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അൾട്രാ 4:1 MSA ഇതാണ് മാക്സിമം. ഈ ഗെയിമിന്റെ മാക്സിമത്തിലാണ് എല്ലാം കിടക്കുന്നത്. അപ്പൊ എന്തായാലും അധികം പറഞ്ഞ സമയങ്ങളെ നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നോർമലി തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോയിക്കണേ. പ്രീച്ചർ നമ്മളായിരിക്കും മിക്കവാറും പ്രീച്ചർ കേട്ടോ. അതായിരിക്കും ഈ ഗെയിമിനകത്ത് അങ്ങനെയാണ്. മറ്റേ മെഡൽ ഓഫ് ഓണറിനകത്ത് റാബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളായിരുന്നു റാബിറ്റ്. അപ്പം ഇതിനകത്ത് പ്രീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും പ്രീച്ചർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വേറെ കറാച്ചി പാകിസ്ഥാനിലാണ് നമ്മൾ നിൽക്കണം. തകർക്കാം നമുക്കിന്ന് തീവ്രവാദികളുടെ തലയെല്ലാം കൂടെ തകർത്ത് വരാം നമുക്ക്. ഓക്കെ, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ലെഫ്റ്റിലാണെന്ന് തോന്നട്ടെ, നമ്മള് ആയിരിക്കണം. ചെറുതായിട്ടൊന്ന് പേടിച്ച് ചെറുക്കാൻ. ആ ഇടിമിനെല്ലാം വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചിരുന്ന രണ്ടു കത്തി ഇരുന്നേനെ ഇവിടെ. ഓക്കെ, നല്ലവന്റെ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ലോറിയുടെ ബാക്കിൽ കൊണ്ട് ബോംബ് വയ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. നമ്മളവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബോംബ് വയ്ക്കാം. നോക്കാനല്ലോ. അതെ അതെ അതെ, പിന്നല്ല കവിതയാ. കൊല്ലട്ടെ ബ്രോ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഒരേ ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ, ബോംബ് വെച്ച് പൊട്ടിക്കാൻ. എന്തായാലും ഗ്രാഫിക്സ് നോക്കിയാൽ. പക്ഷെ ഒരേ ഒരു പ്രശ്നമാണ്, ഇവന്മാരില്ല ഈ ഗെയിം നിർത്തിയട്ടെ, ഇവന്മാർ ഈ സീരീസ് നിർത്തി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗെയിം ഉണ്ടല്ലോ ഇപ്പം നമ്മൾ കണ്ടിട്ടിരിക്കുന്ന ഗെയിം, ഈ ഗെയിം വൺ ഫ്ലോപ്പ് ആയിരുന്നു ആക്ച്വലി. നൈസ് ഗെയിമിംഗ് ആണ്, ഗെയിമാണ്, ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്, കണ്ടില്ലേ. ഏതില്ല അപ്പം സാധനമാണ്. പക്ഷേ ഈ ഗെയിം മാർക്കറ്റിൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. വരൊക്കെ പാട്ടം യാ നോക്കിയ ചോടി. ഞാൻ വരുന്നു. തൽക്കാലത്തേക്ക് വെറുതെ വിടുന്നു. മോനെ ചത്തു, ചത്തില്ല ഗൈസ്, ചത്തില്ല. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമേ ചോദിച്ചു. നോക്കിയോ ഡെഡ് ബോഡി കിടക്കണം, നോക്കിയോ കത്തിക്കാരിങ് പറഞ്ഞിട്ട് കാര്യമില്ല. മരിച്ചാവട്ടെ, മരി തീവ്രവാദികളല്ലേ, നമുക്കത് വേണം. എന്റെ പൊള്ളി, ഒട്ടാറി ടോക്കിങ് ബോർഡ്മാൻ. നമ്മളീ ഫ്ലൈറ്റിലൊക്കെ കയറത്തില്ല, അതുപോലെയായിരുന്നു. ഇല്ല അവനെ ഞാൻ കൊല്ലട്ടെ. യെസ് യെസ് യെസ്, ഐ ആം ട്രൈങ് ടു. ഇല്ലോടാ പിന്നല്ല, എന്താ അവന്റെ കളി. എന്റെ ഓണൊക്കെ ഹെലികോപ്റ്റർ മാറായിക്കോട്ടെ. നീ ചിലപ്പോൾ നമ്മുടെ മണ്ടയ്ക്കൊന്നും കിട്ടും. തന്നെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടാണ് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ മിഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ്ട് ഇലക്ട്രോണിക് ആർട്സ് പ്രസൻസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ.
നമ്മൾ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഏത് ലെവലാണല്ലേ. Intro. Metal of I know how this works. You make a million promises, get Bella's hopes up, we start making plans, and then you start taking calls in the other room and you disappear. This isn't that. Lena. Damn. നോക്കൂ, ഈ ഒറ്റ കാരണം കൊണ്ടാ ഈ ഗെയിം ഭയങ്കര ഫീലറായി. ഉമ്മരെ കട്ട് സീൻ കണ്ടോ, ഉമ്മര് പടം വരച്ചു വെച്ച് ചെയ്തേക്കുന്ന പോലെ. ബാക്കിയെല്ലാം ഉമ്മര് കിടിലം, നല്ല കിടിലം കിട്ടില്ല എന്ന് പറഞ്ഞാൽ മോൻ കിടിലം ഗ്രാഫിക്സിൽ ചെയ്തിട്ട് ഇതുപോലത്തെ കട്ട് സീൻ കണ്ടോ. Laggy. There was a tunnel. You're driving and talking. Is she in the car? I'm not driving. Who's driving? My dad. Next question. I'm sorry. In a story, I'm very confusing. Sorry, sorry. Always sorry. I don't want to fight. You live for it. എനിവേ ഗൈസ്, അപ്പോൾ നമ്മുടെ അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. എൻ്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.